നമുക്കിന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പലതരം വെറൈറ്റി ദോശകൾ കഴിച്ചാലോ എന്നുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളയമ്പലത്ത് നിന്ന് ശാസ്തമംഗലം പോകുന്ന റൂട്ടിലാണ്. എക്സാക്ട്ലി ഇത് ശാസ്തമംഗലമാണ്, അതാണ് ഹൈവേ. ഈ ഹൈവേ ആണ് സ്ഥലം. ഏകദേശം നമ്മുടെ ഇവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ശാഖയുണ്ട്, ശാസ്തമംഗലം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ബ്രാഞ്ച്. അതിൻ്റെ തൊട്ട് ഇടതുവശത്താണ് നമ്മളിന്ന് കയറാൻ പോകുന്ന കട. ഇതാണ് ദോശ പ്ലാസ. ദോശ പ്ലാസ എന്ന് പറയുമ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ എഴുതിച്ചിട്ടുണ്ടായിരുന്നല്ലോ 104 വെറൈറ്റീസ് ഓഫ് ദോശാസ് ഉണ്ട്. പിന്നെ അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ട് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്, അത് കൂടാണ്ട് ഡോക്ടർ ഡീസ് 44 സീക്രട്ട് റെസിപ്പീസ്, അതൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി എന്തൊക്കെയാണ് അത്, ആ റെസിപ്പീസ് എന്തൊക്കെയാണ്, ഇവിടെ എന്തൊക്കെ കിട്ടും, എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ്, വെറൈറ്റീസ് ഓഫ് ദോശ, ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് ഉള്ളിൽ കയറി തരാം. ബാ ഇത് ബഷീർക്ക, നമ്മുടെ ഈ ദോശ പ്ലാസയുടെ വൺ ഓഫ് ദ പാർട്ട്നേഴ്സ്. ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്? പാർട്ട്നേഴ്സ് അൻവർ ഭായി, ഖാലിദ്, ഇബ്രാഹിം, റനീഷ്. പിന്നെ ബഷീർക്ക്. ഇപ്പൊ ഇവിടെ ഇത് നമ്മുടെ പാർട്ട്നർ തന്നെ. നമസ്കാരം. വിഷ്ണു, റനീസ്. അപ്പൊ റനീസൊക്കെയും ബഷീർക്കാണ് നമുക്കിപ്പോ നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പൊ ഇത് നമ്മളിത് എത്ര നാളായി തുടങ്ങിയിട്ട് നമ്മുടെ ദോശ പ്ലാസ? ഇത് കഴിഞ്ഞ 10-ാം തീയതി ഞങ്ങൾ ഓപ്പൺ ചെയ്തു. കഴിഞ്ഞ 10-ാം തീയതി അല്ലേ? എന്തുകൊണ്ട് ദോശ? ദോശ ഇതിപ്പോ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ്. ഇത് കേരളത്തിലെ ഫസ്റ്റ് ഷോറൂം ആണ് ഇത്, ദോശ പ്ലാസ. എനിക്ക് തോന്നുന്നു വേൾഡ് വൈഡ് ഉള്ള ഒരു വേൾഡുമായിട്ട് അല്ല, നമ്മുടെ ഇത് എന്തോ കേരളത്തില് ആദ്യമായിട്ട്. നാൽപ്പത്തഞ്ച് ഔട്ട്ലെറ്റ് ഉണ്ട് വേൾഡില്, 12 ഔട്ട്ലെറ്റും ഇന്ത്യയിൽ മൊത്തം 45 അല്ലേ, 45 ഔട്ട്ലെറ്റ് ഉണ്ട്. ഇത് കേരളത്തിൽ ആദ്യത്തെ ഫ്രാഞ്ചൈസി ആണ് നമ്മുടെ ദോശ പ്ലാസയുടെ. അപ്പൊ ഇത് നമ്മൾ കേരളത്തിൽ മാത്രമല്ല, ലോകം മൊത്തം തന്നെ ഈ ദോശയ്ക്ക് ആരാധകരും ദോശ കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരും കുറെ ഉണ്ട്. അപ്പോ ഫുൾ വെജ് ആണ്. അങ്ങനെ അപ്പൊ ഇത് എന്താണ് നമ്മൾ അവിടെ നിന്ന് അവരുടെ ഫ്രാഞ്ചൈസി എടുത്ത് ചെയ്യാനുള്ള കാര്യം? കാരണം ഇപ്പൊ നോൺ വെജിനോട് ആൾക്കാർക്ക് താല്പര്യം കുറഞ്ഞിരിക്കുന്ന ഒരു ടൈമാണല്ലോ, അതുകൊണ്ട് വെറൈറ്റി ആയിട്ട് കൊടുക്കാന്നുള്ള രീതിയിൽ. ഇപ്പൊ നമ്മുടെ എത്ര 104 സൈസ് 104 ദോശകളുണ്ട്. അതിൽ ഫുൾ വെജ് അതിൽ 44 ഐറ്റം രജിസ്റ്റേർഡ് ആണ്. അതെ, അത് സീക്രട്ട് ആണ്. അതിന്റെ സീക്രട്ട് റെസിപ്പി ആണ്, നമുക്ക് പറഞ്ഞു തരത്തേ ഇല്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ ഇന്ന് വേണ്ടല്ലേ, സീക്രട്ട് റെസിപ്പി ആണ്. ഓക്കെ, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അത് കാണിക്കാണ്ടാക്കി തരാം. പക്ഷെ റെസിപ്പി എന്തൊക്കെയാന്ന് പറയത്തില്ല, അത്ര ഉള്ളു. പിന്നെ ഞാൻ കേറി വന്നപ്പോ ശ്രദ്ധിച്ചാൽ ഡി സീക്രട്ട് 44 ഡി സീക്രട്ട്സ് ഡോക്ടർ ഡീസ്. ഡോക്ടർ ദോശ അങ്ങനെ ഒരു വ്യക്തിയുണ്ട്, ഡോക്ടർ ദോശ അങ്ങനെ ഒരു വ്യക്തിയുണ്ട്. കാരണം ഇതിന്റെ മെയിൻ ആളാ തോന്നുന്നുണ്ടല്ലേ, പ്ലാസയുടെ ദോശ പ്ലാസ ആ ഒരു ഫ്രാഞ്ചൈസിയുടെ ഒക്കെ മെയിൻ ആളാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു 44 വെറൈറ്റി സീക്രട്സ് അതുകൊണ്ട്. അപ്പൊ അത് സീക്രട്ട് ആയിട്ട് തന്നെ ഇരിക്കും, വെളിപ്പെടുത്തില്ല, റിവീൽ ചെയ്യത്തില്ല. ബാക്കി എന്തായാലും നമുക്ക് ദോശയുടെ വിശേഷങ്ങളും എന്താ കിട്ടി, നമുക്ക് കിച്ചണിൽ പോയിട്ട് നമുക്ക് പാചകവും ബാക്കിയെല്ലാം തുടങ്ങാം. തീർച്ചയായിട്ടും. എവിടെ കിച്ചൺ? ഇപ്പൊ ഇതായിരിക്കും പറ്റിച്ച് താഴെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും താഴേക്ക് പോവുകയാണ്. കിച്ചൺ നമ്മുടെ ദോശക്കല്ലെ ഫ്രണ്ടിൽ നിൽക്കാണ്. ബഷീർക്ക് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഉണ്ടാക്കുന്ന ഇക്കയാണോ? അല്ല, അല്ല, ആളുണ്ട്, വികാസ് ഭായി ആണ് ഉണ്ടാക്കുന്നത്, ഉത്തരാഖണ്ഡുകാരനാണ്. വികാസ് ഹിന്ദി മേ വിഷ്ണു സ്റ്റാർട്ട് കരേഗാ. ഹാ തോ പഹലേ ക്യാ പഹലെ സലാഡ് റോസ്റ്റ്. ആ ഇപ്പൊ നമ്മള് സലാഡ് റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോണെ. സലാഡ് റോസ്റ്റ് ബലോ സലാഡ് റോസ്റ്റ് കരേഗാ. ഹാ സ്റ്റാർട്ട് കരേഗാ, സ്റ്റാർട്ട് കരേഗാ. ഓ പറയാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ये सलाड रोस्ट ये क्या क्या है? अभी दिखाऊंगा मैं आपको लगा के. ओके ओके, ഞാൻ മറന്നതന്നോലെ. ഓക്കെ, ഓ മാവെടുത്ത് കല്ലിട്ട് കാണ. എ ഫൈൻ ദോശ ആയേ, സ്റ്റെപ്പിംഗ് ഫസ്റ്റ് സ്റ്റെപ്പിംഗ് പോലെയോ? സ്റ്റെപ്പിംഗ് പോലെയല്ലേ, പ്ലെയിൻ ആണോ? പ്ലെയിൻ. ആ അതേ ചോ പ്ലെയിൻ ആണ്. അതിനു ശേഷം ഒരു സ്മെൽ ആണ്, കാബേജ്. കാബേജ്
നല്ല ക്യാബേജും ക്യാരറ്റ് എല്ലാം കൂടി നന്ന ഫൈനായിട്ട് അരിഞ്ഞത് എല്ലാം പൊക്കത്തിട്ടിട്ടുണ്ട്. ഓണിയൻ, ചില്ലി, ഓണിയൻ, ഇത്തിരി ഉപ്പ്, സാൾട്ട്, ഇടാൾട്ട്, സോൾട്ട്, ചില്ലി, സോൾട്ട്, ഓയിൽ, കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. നമ്മളത് സാലഡ് ദോശയാണ്, സലാഡാണ് ശരിക്കും. സലാഡുള്ള സ്റ്റഫ് ചെയ്ത് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക അതിൻ്റെ ഉള്ളിട്ട്. നല്ല പക്കാ വീട്ടിയൊരു സാധനം, എല്ലാവർക്കും കഴിക്കാം. റൗളിൽ നല്ല വെജിറ്റബിൾസ് ആയത് കാരണം ഒരു പ്രശ്നമില്ല. ഏറ്റവും പ്രോബ്ലം ഉണ്ടായി കൊളസ്ട്രോൾ നത്തിങ് ഏറ്റവും കുച്ച് വെജിറ്റബിൾ കൊളസ്ട്രോൾ ഫ്രീ. പിന്നെ ആവശ്യമുള്ളവർ ഇച്ചിരി എണ്ണ ഒഴിക്കാം, കൊളസ്ട്രോൾ വേണമെന്ന് ആവശ്യമുള്ളത്. ആ അപ്പോൾ വേണമെന്നുള്ളവർ വീണ്ടും മയണൈസ് യൂസ് ചെയ്യാം. മയണൈസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇതിനെ വർഷേ ചാർ സാർ 4 വർഷമായി എണ്ണ വരുന്നു. 4 വർഷമായിട്ടുണ്ട്. ദോശ സ്പെഷ്യലിസ്റ്റേ തന്തൂർ ഡിപ്പാർട്ട്മെന്റ്. തന്തൂർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ തന്തൂരിയും ദോശയും തമ്മിൽ എന്താ പറയാ, രണ്ടിന്റെ സ്പെഷ്യലാണ് ആള്. നമുക്ക് ദോശ ഒന്ന് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്, ചൂട് വിട്ടു പോരുന്നല്ലേ. ഇത് നമ്മള് സാധാ മാവ് തന്നെ, സാധാ മാവല്ലേ സാധാ നമ്മൾ അരി അരച്ച അതേ മാവ് തന്നെ. മയണൈസ്, മയണൈസ്, മയണൈസ് സോസ് ആണത്. ഐസ്ബർഗോ വെജിറ്റബിൾ, വെജിറ്റബിൾ ലീവ്സ് അല്ലേ, വെജിറ്റബിൾ ലീവ്സ് അതിട്ടു എല്ലാം കൂടി ഒന്നുകൂടി മടക്കി റോളാക്കുക, കട്ട് ചെയ്യും അല്ലേ. ഓക്കെ, ആഹാ, ഓക്കെ, റോളാക്കി കട്ട് ചെയ്യും. ഇപ്പൊ പ്ലേറ്റ്, അതായത് നമ്മുടെ ആദ്യത്തെ ദോശ സാലഡ് റോസ്റ്റ്, സലാഡ് റോസ്റ്റ് ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല മയണൈസും നല്ല വെജിറ്റബിൾസും എല്ലാം കൂടി ഉള്ള മിക്സ് ചെയ്ത് തന്നെ വെച്ചേക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഗ്രേറ്റഡ് ചീസ് ഒന്ന് പൊക്കത്ത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദോശ, ഫസ്റ്റ് ദോശ റെഡിയേ.